Hi friends! Ellavarkkum Dsignature-inte pudhiya video-ilekku swagatham. Innu nammal undakkan pokunnathu oru mittayiyaanu, homemade caramel candy. Valare easy aayittu namukku veettil undakkan pattunna oru item aanu. Ellavarkkum try cheythu nokkam. Ente video aadiyayittanu kaanunnathengile taazhe kaanunna subscribe button onnu press cheythekkane. Appo namukku caramel candy nalla sweet aayittu undakkam. Caramel candy tayara kamendi edit the vegetilla sadanangalana, kal cup of butter, rendi tablespoon vellum, are a cup of whipping cream, uri cup of panjasara, vanilla essence, pinne, tene. Adi namaka, uri pani chuda shesham, are a cup of panjasara dileki titter, caramel tayara kidkanam, low flame venam caramel tayara kane, alangili caramel pettan the karinya boi, adin a taste, matam verum. Now, panjasara melt ആയി വരുന്നുണ്ട് ഇപ്പോ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഉരുകി കരാമല് റെഡി ആയി വന്നിട്ടുണ്ട് കരിയാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കരാമലിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കട്ടിയായി പോകും അത് ചൂടാകുമ്പോൾ പഴയ രീതിയിലേക്ക് തന്നെ വരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കരാമലിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വെള്ളം നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം അര കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമും വളരെ ശ്രദ്ധയോടെ കൂടി വേണം ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കരാമല് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാൻ ഇപ്പോ കരാമല് വിപ്പിംഗ് ക്രീമും വാട്ടറും നല്ല മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇപ്പോ നമ്മുടെ കരാമല് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള അര കപ്പ് പഞ്ചസാരയും കൂട ചേർത്ത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂട ചേർത്ത് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കരാമൽ കാൻഡിയിൽ ഉപ്പും കൂട ചേർക്കുന്നതാണ് ടേസ്റ്റ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ ഇതിനെ കുറുക്കി കുറുക്കി എടുക്കുകയാണ് ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കണം 2 ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനും കൂട ചേർത്ത് അടിക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഫ്ലെയിം ഹൈയിൽ ഇടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം ഓരോന്നും നമ്മൾ ചേർക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കരാമല് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യില് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് കരാമല് ആക്കി നോക്കിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഉരുട്ടി നോക്കുക ഒരു ബൗൾ പരുവത്തിലാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കരാമല് സെറ്റ് ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മുടെ കരാമല് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് ബൗൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് നമ്മുടെ കാൻഡിയുടെ നല്ല സ്മെല്ലും ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇത് ഒരല്പ സമയം കൂടി നമുക്ക് ഒന്ന് കുറുക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ കരാമല് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഞാനിത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് മോൾഡിലേക്കാണ് ഒഴിക്കുന്നത് എൻ്റെ അടുത്ത് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് മോൾഡാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് സ്ക്വയറിലായാലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസി ഞാനിവിടെ കേക്ക് മോൾഡിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് കരാമൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം
ഇപ്പോൾ നമ്മുടെ കാരാമൽ കാൻഡി നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ പേപ്പറിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ആയിട്ടോ സ്ക്വയർ ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിനെ കട്ട് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് മോൾഡിൽ സെറ്റ് ചെയ്തത് കൊണ്ടാണ് പല ഷേപ്പിലായിട്ട് എനിക്കിതിവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. സ്ക്വയർ ആയിരുന്നെങ്കിൽ നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ഈസി ആകുമായിരുന്നു. ഇപ്പം നമ്മുടെ ക്യാൻഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനൊന്ന് പൊതിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ഓരോ ക്യാൻഡിയും ഇങ്ങനെ ബട്ടർ പേപ്പർ മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതിന് ശേഷം നല്ല കളർഫുള്ളായിട്ടുള്ള ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പറിനകത്തേക്കാണ് ഞാനിത് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാൻഡി കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ഗ്ലൈസുള്ള ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള കളറ് തിരഞ്ഞെടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാൻഡി നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കാരാമൽ ക്യാൻഡി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.